യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നാം ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വിശുദ്ധ ജെയിൻ ഫ്രാൻസിസ് ബാരന്തേ ചന്താളിനെ കുറിച്ചാണ്. ബെർഗൻഡി പാർലമെൻറ്റിൻ്റെ പ്രസിഡൻ്റായിരുന്ന ബെനീനിയോ ഫ്രമിയൂട്ടിൻ്റെ രണ്ടാമത്തെ മകളാണ് 1573 ജനുവരി 25-ാം തീയതി ജനിച്ച ജെയിൻ. അവളുടെ ബാല്യത്തിൽ അമ്മ മരിച്ചതിനാൽ പിതാവാണ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചത്. സ്ഥൈർ ലേപനത്തിൽ ജെയിനെ ഫ്രാൻസിസ് എന്ന് വിളിച്ചു. ജെയിനിന് 20 വയസ്സുള്ളപ്പോൾ ഫ്രഞ്ച് സൈന്യത്തിലെ ഒരു പ്രധാന ഉദ്യോഗസ്ഥനായ ബാരന്തേ ചന്താൾ അവളെ വിവാഹം കഴിച്ചു. കുടുംബാംഗങ്ങളും തൊഴിലാളികളും ഞായറാഴ്ച കുർബാന കൂടണമെന്നും സന്ധ്യാനമസ്കാരം ചൊല്ലണമെന്നും അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ബാരന്തേ ചന്താൾ മതഭക്തനും യോഗ്യപുരുഷനുമായതിനാൽ ജെയിനിൻ്റെ കുടുംബജീവിതം സന്തുഷ്ടമായിരുന്നു. ദിനം പ്രതി ദീർഘസമയം അവർ പ്രാർത്ഥനയിലും ജ്ഞാന വായനയിലും ചെലവഴിച്ചു. എന്നാൽ ഈ സന്തോഷം നീണ്ടു നിന്നില്ല. ജെയിനിന് 28 വയസ്സുള്ളപ്പോൾ അവളുടെ ഭർത്താവ് ഒരു നായാട്ടുവേളയിൽ വെടികൊണ്ട് മരിച്ചു. ഒരാൺകുട്ടിയും 3 പെൺകുട്ടികളുമാണ് ജെയിനിനുണ്ടായിരുന്നത്. 1604 വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് ഡി ജോണിൽ നോമ്പുകാല പ്രസംഗം ചെയ്യാൻ വന്നപ്പോൾ അവൾ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ ഉപദേശപ്രകാരം എന്നും കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂർ ധ്യാനിക്കുകയും പിന്നീട് കുട്ടികളെ കൂട്ടി പള്ളിയിൽ പോവുകയും ഉച്ചഭക്ഷണത്തിന് ശേഷം 1/2 മണിക്കൂർ ധ്യാനിക്കുകയും പിന്നീട് കുട്ടികളെ വേദോപദേശം പഠിപ്പിക്കുകയും ചെയ്തു വന്നു. ഇങ്ങനെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഒരു സന്യാസസഭയിൽ ചേരണമെന്ന ആഗ്രഹം വിശുദ്ധ ഫ്രാൻസിസിനെ അറിയിച്ചു. അദ്ദേഹം കനികാ മറിയത്തിൻ്റെ വിസിറ്റേഷൻ സഭ സ്ഥാപിച്ച് അത് നടത്താൻ ജെയിനിനെ ഏൽപ്പിച്ചു. ജെയിനിൻ്റെ പിതാവിനും അമ്മായിയപ്പനും അവളുടെ നീക്കങ്ങളോട് എതിർപ്പായിരുന്നുവെങ്കിലും അവളുടെ സ്ഥിരത കണ്ട് സങ്കടത്തോടെ അവർ അനുമതി നൽകി. ജെയിനിൻ്റെ മൂത്ത മകളെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സഹോദരപുത്രൻ വിവാഹം ചെയ്തു. രണ്ടാമത്തെ മകൾ മരിച്ചുപോയി. 3-ാമത്തെ മകളുടെയും വിവാഹം ജെയിൻ നടത്തി. ഏകപുത്രനെ പിതാവിനെ ഏൽപ്പിച്ചു. 1610 ആനീസിൽ പുതിയ മഠം തുടങ്ങി. കഠിനമായ തപോനിഷ്ഠകൾ വിശുദ്ധ ഫ്രാൻസിസ് ആവശ്യപ്പെട്ടില്ല. കൊച്ചു കൊച്ചു പരിത്യാഗ പ്രവൃത്തികൾ വഴി ആന്തരിക നിയന്ത്രണം പാലിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉപദേശം. ദൈവം നമ്മിൽ ജീവിക്കാൻ, നമ്മൾ മരിക്കണമെന്ന് അവർ ഉദ്ബോധിപ്പിച്ചുകൊണ്ടിരുന്നു. വിസിറ്റേഷൻ മഠം അതിവേഗം വളർന്നു. എന്നാൽ ജെയിനിന് കുരിശുകൾ കുറവായിരുന്നില്ല. 1622 വിശുദ്ധ ഫ്രാൻസിസ് സെയിൽസ് മരിച്ചു. മകനും മരുമകനും ഈ ലോകവാസം വെടിഞ്ഞു. ഒരു മഹാപ്ലേഗ് ഫ്രാൻസിനെ ബാധിച്ചു. രോഗികളെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി മഠത്തിലെ സർവസവും മാറ്റിവെച്ചു. ആന്തരിക വേദനകളും ആത്മീയ ശുഷ്കതയും അനുഭവിച്ചിരുന്നുവെങ്കിലും അവൾ പ്രസന്നത കൈവിട്ടില്ല. ടൂറിനിൽ പുതിയ സഭയുടെ 86-ാം മഠം സ്ഥാപിക്കാൻ പോയി മടങ്ങും വഴി 1641 ഡിസംബർ 13-ാം തീയതി 69-ാം വയസ്സിൽ ജെയിൻ മൂലിനായിലെ വിസിറ്റേഷൻ മഠത്തിൽ വച്ച് ദിവംഗതയായി. എത്ര പരീക്ഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും ദൈവത്തിൽ ഉറച്ചു നിൽക്കണമെന്ന സന്ദേശമാണ് ഈ വിശുദ്ധയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത്.